الله شيفا. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളെ എല്ലാവരെയും പഴനി ദർശനത്തിനും അതേപോലെ കൊണ്ടരങ്കി മലയിലേക്കുള്ള നമ്മുടെ തിരു യാത്രയെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി. അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാഴ്ച മുമ്പാണ് നമ്മുടെ കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സുമായിട്ട് ഞാൻ പഴനി അതേപോലെ കൊണ്ടരങ്കി മലയിൽ മെഡിറ്റേഷന് വേണ്ടി പോയിരുന്നത്. അന്നത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതും കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ഇട്ടു, നിങ്ങളെല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. ഇതേപോലത്തെ ഒരു അനുഭവം ഭഗവാൻ ഇനിയും കാട്ടും എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പകുതിയിൽ നമ്മൾ ഓർത്തതിലും അപ്പുറത്തായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും. ഞാൻ തന്നെ അതിശയിച്ചു പോകുന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രതികരണവും. വരാൻ പറ്റാത്തവരും വാട്സപ്പിലൂടെയും അതേപോലെ കോൾ ചെയ്തും എന്നെ അറിയിക്കുകയുണ്ടായി. നമ്മൾ അവിടെ എത്തിച്ചേർന്നതിലും മുന്നേ തന്നെ എല്ലാവരും, നമ്മുടെ എല്ലാ യൂട്യൂബ് ഫാമിലി അവിടെ എത്തുകയുണ്ടായി. ആദ്യ ദിവസം തന്നെ ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓരോ വെച്ചടിയിൽ അത്ഭുതങ്ങൾ മാത്രം കാണിക്കുന്ന നമ്മുടെ ഇഷ്ടമൂർത്തിയായ പരമേശ്വരൻ്റെ, പഴനി ആണ്ടവൻ്റെയും അനുഗ്രഹാശുസുകൾ എല്ലാവർക്കും ലഭ്യമാറാകുന്ന വിധത്തിലായിരുന്നു നമ്മുടെ ഓരോ നീക്കവും. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, യാത്രാ ക്ലേശങ്ങൾ പോലും അനുഭവിപ്പിക്കാതെ സുഖമോ തിരുപ്പതി അതേപോലെ പഴനിയിൽ നമ്മെ എത്തിച്ചേർത്തു. നമ്മളുടെ ടോളിൻ്റെ പരിസരത്ത് വെച്ചായിരുന്നു ആദ്യത്തെ അനുഭവം. ടോൾ എടുക്കുന്ന, ടിക്കറ്റ് എടുക്കുന്ന, കാശ് നീട്ടാൻ പോകുന്ന സിറ്റുവേഷനിൽ തന്നെ യാദൃശ്ചികമായിട്ട് നമ്മുടെ പുറകിൽ ആംബുലൻസ് വെരി അർജൻ്റായിട്ട് വരികയും നമ്മുടെ ടിക്കറ്റ് വാങ്ങാൻ ഇടയാക്കാതെ നമ്മുടെ വണ്ടികളെ കടത്തിവിടുകയും ചെയ്യുന്ന അത്ഭുതമാണ് ആദ്യമായിട്ട് നമുക്ക് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നാം പഴനിയിലെത്തുകയുണ്ടായി. വളരെ റിലാക്സ് മൈൻഡോടെയാണ് ഞങ്ങളെല്ലാവരും അവിടെ എത്തിച്ചേർന്നത്. പിറ്റേന്ന് വൈകിട്ട് കൊണ്ടരങ്ങി മലയിൽ എത്തിച്ചേരുകയും മല കണ്ടപ്പോൾ തന്നെ ഒട്ടുമിക്കവരും മൂക്കിൻ്റെ തുമ്പത്ത് വിരൽ വയ്ക്കുക ഒരു അവസ്ഥയായിരുന്നു. കാരണം അവരെ ഞാൻ യൂട്യൂബ് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്, ഫോട്ടോ കണ്ടിട്ടുണ്ട്. പക്ഷേ ലൈവായിട്ട് അവർ ഈ മല കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഉച്ചിയിൽ
മെഡിറ്റേഷൻ ചെയ്യാൻ, അതും രാത്രിയിൽ. നമ്മുടെ കൂടെ ധാരാളം ഫാമിലീസ് ഉണ്ട്, സ്ത്രീകളുണ്ടായിരുന്നു. അവർക്കൊക്കെ സംശയമായിരുന്നു മേളിൽ എത്തിച്ചേരുമോ എന്നുള്ളത്. എന്നാൽ മല കയറാൻ തുടങ്ങിയപ്പോൾ യാത്ര കുത്തനെയുള്ള കയറ്റം ഒന്നും തന്നെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് വേറൊരു അത്ഭുതം. രാത്രി കടന്നുപോയിട്ടും കോടമഞ്ഞ് അവരുടെ മേത്ത് ഇഴുകിച്ചേർന്നിട്ടും തണുത്ത കാറ്റ് ശക്തിയോടെ വീശിയിട്ടും തൻ്റെ ധ്യാനത്തിൽ നിന്നും ഇടറാതെ പകല് 6 മണി വരെ അവർ ഒരേ സ്ഥാനത്ത് ഇരുന്ന് ധ്യാനിക്കുകയുണ്ടായി. ഇതിൽ കൂടുതൽ അത്ഭുതം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അവിടെ മെഡിറ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആന്തരികം ബാഹ്യം എന്നുള്ള ഒരു വേർതിരിവ് അവിടെ നമുക്ക് പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ പറ്റും. ബാഹരികമായിട്ടുള്ള ലോകം പൂർണ്ണമായും നാം മറന്ന് ആന്തരികമായിട്ടുള്ള തത്വത്തെ, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ള ആ സ്വരൂപത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹത്തെ ഇങ്ങനെയുള്ള പൗർണമി അമാവാസ്യ ദിനങ്ങളിൽ കൊണ്ടരങ്ങി മലയിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് വളരെ റെയറായിട്ട് തന്നെ കിട്ടുകയുള്ളൂ. കാരണം നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ ഒരു റോബോട്ട് പോലെ ജീവിക്കുന്ന ഒരു മെഷീനാണ് മനുഷ്യൻ. അതുകൊണ്ട് ആ ഒരു മനുഷ്യന് പലതരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ സാധാരണ വണ്ടി, ലോങ് ട്രിപ്പ് ഓടിക്കൊണ്ടേയിരിക്കുന്ന വണ്ടിക്ക് എങ്ങനെ വന്നാലും സർവീസിന് കയറ്റേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക്. എന്നാൽ അപ് ടു ഡേറ്റ് ആണെങ്കിൽ ഏതൊരു യാത്രയും പൂർണ്ണമായ സഞ്ചാര സുഖം ആ യാത്രികന് ആ വണ്ടി നൽകുന്നു. അതേപോലെ ആയിരിക്കണം നമ്മുടെ മനസ്സും ശരീരവും. 365 ദിവസം റോബോട്ട് പോലെ കഴിയുന്ന നാം ഒരിക്കലും ഒരു പൂർണ്ണതയായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആനന്ദത്തെ ഗ്രഹിക്കാൻ സാധിക്കാത്തവരുണ്ട്. അവനിലെന്നും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും. ഇവിടെ തൊട്ടാൽ പ്രശ്നം, അവിടെ തൊട്ടാൽ പ്രശ്നം, ഇല്ലാത്ത കുറേ ടെൻഷനുകൾ. എന്നാൽ മാസത്തിലൊരിക്കൽ ഒരു ദിവസം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പുണ്യമായിട്ടുള്ള, പവിത്രമായിട്ടുള്ള, ഏകാഗ്രമായിട്ടുള്ള സ്ഥലങ്ങളിൽ നാം ആ ദിവസം വിനിയോഗിച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങൾ എത്രത്തോളം സുഗമമാകും എന്നുള്ളത് എൻ്റെ കൂടെ വന്ന എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി. കാരണം നാം അറിയാതെ തന്നെ നമ്മുടെ കഴിവുകൾ, അസാമാന്യമായിട്ടുള്ള കഴിവുകൾ എന്താണെന്നറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ദിവസങ്ങൾ വിനിയോഗിക്കുമ്പോഴാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കുറേ ചിന്തകളുണ്ട്. ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല,
എന്നുള്ള ഒരു ലെവലിലേക്ക് ഓരോ മനുഷ്യനും എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നാം കാണുന്നത്. എന്നാൽ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല, ടൈം ബിലോങ്സ് ടു ഗോഡ്, നോട്ട് ബിലോങ്സ് ടു ഹ്യൂമൻ. ഹ്യൂമൻ ജസ്റ്റ് എ ക്രിയേഷൻ ഓഫ് ഗോഡ്. ഈ ഒരു വാക്യം നാം എപ്പോഴും നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്, നമ്മളിങ്ങനെയുള്ള ഒരു വിചാരം വരാതിരിക്കാൻ. കാരണം മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടാലും അവൻ വിചാരിക്കുന്നിടത്ത് എത്തിച്ചേരില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഭഗവാന്റെ ആ പരമാത്മാവിൻ്റെ കരങ്ങൾ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടും ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മഹാഭാരത യുദ്ധത്തിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ കൗരവപക്ഷവും പാണ്ഡവപക്ഷവും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ തൻ്റെ ശക്തികളെ ശക്തമാക്കാൻ വേണ്ടി ഭഗവാന്റെ മുമ്പിൽ വന്നു ചേരുകയും കൃഷ്ണൻ പറഞ്ഞു, എന്നെയാണോ അതോ എൻ്റെ സൈന്യത്തെയാണോ രണ്ട് ഭാഗമായിട്ട് ഞാൻ വിധിക്കുന്നു, നിങ്ങൾക്കേതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കതെടുക്കാം. എന്നാൽ കൗരവപക്ഷമെടുത്തത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സൈന്യവും തേരാളികളുമായിരുന്നു, മറിച്ച് പാണ്ഡവപക്ഷമായിക്കോട്ടെ സാക്ഷാൽ ഭഗവാൻ മാത്രം മതി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് പാണ്ഡവപക്ഷം പോയത്. ഇത് കണ്ട് കൗരവപക്ഷർ പാണ്ഡവപക്ഷത്തെ ഹാസ്യഭാവത്തോടെയാണ് ആ സമയം വീക്ഷിച്ചത്. കാരണം ഭഗവാൻ കൃഷ്ണൻ്റെ സൈന്യവും തേരാളികളും രഥങ്ങളും എല്ലാം കൗരവപക്ഷം ഹസ്തമാക്കിക്കഴിഞ്ഞു, വിജയം സുനിശ്ചിതമാണ് എന്നുള്ള ചിന്തയിലായിരുന്നു കൗരവപക്ഷം. എന്നാൽ നടന്നതെന്തായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സ്വയം ഭഗവാൻ വിചാരിച്ചാൽ എന്തും എങ്ങനെയും നടക്കും എന്നുള്ളത്. കാരണം ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, നാം ഭഗവാനെ ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് 95% ആളുകളും ആഗ്രഹിക്കുന്നത് വികാരങ്ങളാണ്. ഭഗവാനെ എനിക്ക് ലോൺ സാങ്ഷൻ ആക്കാനുള്ള ഉപാധികൾ, ഭാഗ്യം ചെന്ന് തരണം, അല്ലെങ്കിൽ എനിക്കൊരു ഒരു നല്ലൊരു വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് നല്ല ഒരു സ്ത്രീയെ എൻ്റെ അർദ്ധാംഗിനിയായിട്ട് കിട്ടണം, അല്ലെങ്കിൽ ബാങ്കിൽ നല്ലൊരു ബാലൻസ് വേണം, ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണം. ഇങ്ങനെയൊക്കെയാണ് നാം ഭഗവാന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളക്ക് നാം ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് കൗരവപക്ഷം എന്ന് പറയുന്നത്. എന്നാൽ പാണ്ഡവപക്ഷം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുമ്പിൽ ആ ഈശ്വര സാക്ഷാത്കാരം മാത്രം മതി, ഭഗവാന്റെ തിരുവടികൾ മാത്രം മതി,
എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും നമ്മുടെ കുചേലൻ തന്നെ അതിനുദാഹരണമാകാനും. അപ്പോൾ മഹാഭാരത യുദ്ധത്തിലെ ഈ ഒരു കഥ ഭഗവാൻ വർണ്ണിച്ചിരിക്കുന്നത് നാം ഒരു കഥ എന്നുള്ള രൂപത്തിലല്ലാതെ ഭഗവാൻ കാണിച്ചു തരുന്നത് അതിൻ്റെ കൺസെപ്റ്റ് ഭഗവാനെ പ്രാപിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളല്ല അവിടെ വേണ്ടത്, മറിച്ച് ഈശ്വരനിലേക്ക് നാം എല്ലാം അർപ്പിക്കണം. അർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാനായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ നമ്മുടെ കാൽവയ്പ്പും. അല്ലാതെ ഞങ്ങളായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് എന്നുള്ള അഹം എന്നുള്ള ഒരു ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പതനം ആ വ്യക്തിക്ക് വേറെ വരാനില്ല എന്നുള്ളതും വാസ്തവമാണ്. കൊണ്ടരങ്കി എന്നുള്ള ആ മലയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി. കാരണം അവിടുത്തെ ലിംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഏഴ് ചക്രങ്ങളുടെ ചിഹ്നങ്ങൾ പതിച്ച ലിംഗമാണ്, ബാണലിംഗമാണ് ആ മലയുടെ ഉച്ചിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ, ഏതൊരു വ്യക്തി അവിടെ ധ്യാനത്തിലൂടെ കുണ്ടലിനി ചക്രങ്ങൾ ഉണർത്തുന്നു, അഷ്ടമസിദ്ധി ആ വ്യക്തിയിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അവിടെ സ്വയം ഭഗവാൻ ഗുരു നരസിംഹ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി എന്നുള്ള ഭാവത്തിൽ വന്ന് ആ ഒരു വ്യക്തിയെ പൂർണ്ണമായ വൈബ്രേഷനും റേഡിയേഷനും ജ്ഞാനവും നൽകുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയും എൻ്റെ കൂടെ വന്ന എല്ലാ ഫ്രണ്ട്സിനും ആ വൈബ്രേഷൻ പൂർണ്ണമായിട്ടും പ്രാപിക്കുവാൻ, അതിനറിയാൻ സാധിച്ചു എന്നുള്ളതാണ് വേറൊരു വിശേഷം. മാത്രമല്ല, ഭോഗർ എന്നുള്ള ആ പരമയോഗിയുടെ പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം നമുക്കവിടെ ഗ്രഹിക്കുകയുണ്ടായി. ഭോഗരുടെ രണ്ട് ഗുഹകളും നമുക്ക് കാണാനും ആ വൈബ്രേഷനിൽ ഇരുന്ന് മറ്റു പല അറിവുകൾ ഗ്രഹിക്കാനും സാധിച്ചു എന്നുള്ളതിലും ഭാഗ്യം വേറെ നമുക്ക് പറയാനില്ല. നമുക്കറിയാം, ഭോഗസിദ്ധര് 9 നവപാഷാണ ശിലകൾ നിർമ്മിച്ചിരുന്നെന്നും അതിലെ ഒന്ന് മൂലികശിലയാണെന്നും ആ മൂലികശിലയാണ് നാം കാണുന്ന മുരുകൻ, പഴനി മുരുകനിൽ ദർശനം, അതിൻ്റെ താഴെയാണ് നവപാഷാണ ശിലകൾ. അങ്ങനെ 3 നവപാഷാണശില പഴനി മലയിൽ തന്നെ സമാധിയിലും ബാക്കിയുള്ള ശില കൊണ്ടരങ്കി മലയിലും ആ ഗുഹാമുഖത്താണ് ഭോഗശ്രീധര് പൂർണ്ണമായ മറ്റുള്ള യാതൊരു ദുഷ്ശക്തികളിൽ നിന്നും ഗുഹ്യമായിട്ട് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. അതാർക്കും കാണാനോ അവിടെ ചെന്ന് അതറിയാനോ
സാധിക്കാത്ത വിധത്തിൽ പൂർണ്ണമായിട്ടുള്ള ഭാഷബന്ധത്തിൽ ക്യാപ്സ് ലോക്ക് ആക്കിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണെന്ന് പറയാം ആ ഗുഹാമുഖം. കാരണം ഇന്നത്തെ ദുഷ്ടശക്തികൾ ഇതിനെ പൂർണ്ണത ഇതവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ എന്താവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോ ഇതെല്ലാം കണ്ടുകൊണ്ട് സിദ്ധന്മാർ ഇതിനെ പൂർണ്ണമായിട്ടും മുഖ്യമായ രീതിയിലാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നവപാഷാണ ലിംഗവും നവപാഷാണത്തിൽ നിർമ്മിച്ച മുരുകശിലയും അവിടെ സുരക്ഷിതമായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊണ്ടരിങ്കി മലയിൽ ഇത്രയ്ക്കും വൈബ്രേഷൻ കിട്ടാൻ കാരണം. മാത്രവുമല്ല, മൂന്ന് നഗര മന്ദിരങ്ങൾ ക്ഷേത്രങ്ങളുമായിട്ട് ലിങ്കായിട്ടുള്ള ഗുഹയും ഈ കൊണ്ടരങ്ങി മലയിൽ നമുക്ക് ദർശിക്കാനാകും. ഒരു കുണ്ടലിനി നടനം, കുണ്ടലിനി നൃത്തം എന്താണെന്നുള്ളതും നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും അത് ദർശിക്കാനുള്ള ഭാഗ്യവും അവർക്ക് കിട്ടുകയുണ്ടായി. അതായത് ആറ് ചക്രങ്ങളും സഹസ്രാരവും പൂർണ്ണതയേറിയ ഒരു കുണ്ടലിനിക്ക് തല 90 ഡിഗ്രിയിലൂടെ, അതായത് ഒരു ഫാൻ എങ്ങനെ കറങ്ങുന്നോ ഒരു മനുഷ്യന് കറങ്ങാ തല തിരിക്കാവുന്നത് മാക്സിമം ഇത്രയാണ്. പക്ഷേ പൂർണ്ണമായി ഒരു ഫാൻ എങ്ങനെ കറങ്ങുന്നോ അതേ റൊട്ടേഷനിലൂടെ കറങ്ങുക എന്നുള്ളതാണ് പൂർണ്ണ കുണ്ടലിനി നൃത്തം എന്നുള്ളത്. അത് കാണാനുള്ള ഭാഗ്യവും യൂട്യൂബ് ഫ്രണ്ട്സിന് ഉണ്ടായി എന്നുള്ളതും സന്തോഷം അനുഗ്രഹവുമാണ്. മല കയറി വളരെ ഭയഭീതിയോടാണെങ്കിലും അവിടെ ചെന്ന് മെഡിറ്റേഷൻ ചെയ്ത് അതിൻ്റെ വൈബ്രേഷൻ റേഡിയേഷനും ഗ്രസ്തമാക്കിയപ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെയും അവർ മല ഇറങ്ങി വന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരെന്താണോ എക്സ്പെക്ട് ചെയ്തത് അതവർക്ക് അതിൽമേൽ കൂടുതൽ അവർക്ക് കിട്ടിയെന്നുള്ളത്. കാരണം ഒരു ജ്യോത്സ്യനാണ് ആ കുണ്ടലിനി കൊണ്ടരങ്ങി മലയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ, അവൻ്റെ ഏത് മുറയിലാണോ അതിനുള്ള ജ്ഞാനം അവന് പൂർണ്ണമായിട്ടും കിട്ടുന്നു, കിട്ടി എന്ന് തന്നെയാണ് നാം അർത്ഥമാക്കേണ്ടത്. നാം ഏതൊക്കെ തുറകളിലാണോ ആ ലെവലിൽ എങ്ങനെ ഉയരാം എന്നുള്ള പൂർണ്ണ ജ്ഞാനം അവന് ആ കൊണ്ടരങ്ങി മലയിൽ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം അവനത് സ്വായക്തമാക്കുന്നു. സോ അത്രയ്ക്ക് അമാനുഷികത നിറഞ്ഞ ഒരു മലയാണ് കൊണ്ടരങ്ങി മല. മാത്രവുമല്ല, ഈ ശീതളമായിട്ടുള്ള കാറ്റ് ഐസ് തലയിൽ വീണാൽ, അതേപോലെ ഐസിന് തട്ടി ഉണ്ടാവുന്ന തണുത്ത കാറ്റ് എത്ര അസഹനീയമായിരിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതും ഇത്രയും വലിയ മല എന്ന് തന്നെ പറയാം. ഇത്രയും ശീതളമായിട്ട് തണുത്ത് വിറയ്ക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടും അവിടെ യാതൊരു തരത്തിലുള്ള ശാരീരിക ക്ഷേമങ്ങൾ വരാതെ, ഒരു വിറവിൽ പോലും വരാതെ പൂർണ്ണമായും മെഡിറ്റേഷനിൽ തന്നെ മുഴുകി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെയാണ്
നാം കാണേണ്ട അവിടുത്തെ അത്ഭുതം എന്ന് പറയുന്നത്. ഇതേ ക്ലൈമേറ്റ് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ മെഡിറ്റേഷൻ നിർത്തി ഏതെങ്കിലും കമ്പിളി പുതപ്പിൽ പുതച്ചു മൂടി കിടക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ അവിടുത്തെ ആ വൈബ്രേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഈ ഒരു ക്ലൈമറ്റ് അവൻ്റെ ശരീരത്തിനോ മനസ്സിനോ ബാധിക്കാത്ത വിധം പൂർണ്ണമായിട്ടും വലയം തീർത്ത ഒരു അവസ്ഥയായിരുന്നു അന്ന് നാം അവിടെ കാണാൻ കഴിഞ്ഞത്. എല്ലായ്പ്പോഴും ഉള്ള അവസ്ഥ അത് തന്നെയാണ്. ഒരു വ്യക്തിയിൽ ഭഗവാനുണ്ടോ, ഭഗവാനിനോട് ഭക്തിയുണ്ടോ, സ്നേഹമുണ്ടോ, ആ വ്യക്തി കൊണ്ടരങ്ങിയ മലയിലാണോ കയറുന്നത്, നമുക്ക് നിസ്സംശയം പറയാം അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതവന് പൂർണ്ണമായിട്ടും ലഭ്യമാവും. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നാം ഈ കാണുന്ന ജീവിതമല്ല ശരിക്കും ഒരു ജീവിതം. കഷ്ടപ്പാട് വന്നു കഴിഞ്ഞ ശേഷം വിളിക്കാവുന്ന ഒരു ഉപാധിയല്ല ഭഗവാൻ എന്നുള്ളത്. നമ്മുടെ ഓരോ ദിവസവും വിളിക്കേണ്ട ആദ്യ നാമമായിരിക്കണം ഭഗവാൻ എന്നുള്ളത്. നമ്മൾ 365 ദിവസവും നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള തത്വങ്ങൾ നാം എല്ലായ്പ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസം ആ പരമാത്മാവിലെ ആ ഒരു ചൈതന്യത്തെ മാത്രം നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ള വിചാരങ്ങൾ വികാരങ്ങളെല്ലാം മാറ്റിവെച്ച് ആ ഒരു ശക്തിയെ മാത്രം മനസ്സിൽ വരിച്ച് ഒരു ദിവസം ഒരു രാത്രിയും ഭഗവാന് വേണ്ടി മാത്രം ആ നാമങ്ങൾ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ആ ഒരു നിമിഷം മതി, ആ ഒരു ദിവസം മതി, ആ ഒരു രാത്രി മതി, നാം ഈ കേൾക്കുന്ന ഓരോ കഷ്ടപ്പാടുകൾ വെറും ചുള്ളിക്കമ്പുകൾ ആണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്കും സിമ്പിളാണ് ജീവിതം. നാം ആഗ്രഹിക്കുന്ന ഏതൊരു ആഗ്രഹങ്ങളും നമ്മിൽ എത്തിച്ചേരും. നമ്മൾ അതിനുവേണ്ടി ഓടിപ്പായേണ്ട ആവശ്യം ഒട്ടുമില്ല. കാരണം ഭഗവാൻ നമ്മുടെ സാരഥിയായിട്ടുള്ളപ്പോൾ എന്തിനു നാം സ്വയം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ട്? മഹാഭാരത യുദ്ധത്തിൽ അർജുനനെ കൃഷ്ണൻ എങ്ങനെയോ അതേപോലെ ആയിരിക്കും നമുക്ക് എല്ലാ ദിവസവും എല്ലാ രാത്രികളും എല്ലാ നിമിഷങ്ങളും ഭഗവാൻ വേണ്ടത്. നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടേണ്ടത്? ഭഗവാൻ നമുക്ക് സാരഥിയായിട്ടുണ്ട്, എപ്പോഴുമുണ്ട്. നമുക്കൊന്നേ വേണ്ടുള്ളൂ, ഭഗവാനിൽ അർപ്പിക്കുക എല്ലാം. എന്നിട്ട് നമ്മൾ നമ്മുടെ എന്ത് കാര്യവും ചെയ്യുന്നു അതെല്ലാം പൂർണ്ണമായ വിജയം നമുക്കതിൽ കാണാൻ സാധിക്കുന്നു. ഈ ഒരു പാഠമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതും. ഇവിടെ നിന്ന് ആദ്യം പോയത് കൊടുങ്ങല്ലൂരാണ്. ഞങ്ങളൊരു 12:30 ഉച്ചയോടെ ഞങ്ങൾ അവിടെ എത്തി. ആദ്യം അമ്മയുടെ ദർശനം കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അതാണല്ലോ ഉത്തമം, അമ്മേനെ കണ്ട് മോനെ കാണുന്നതായിരിക്കും ബർക്കത്ത്, ഗുരുത്വം എന്നുള്ളത്. പക്ഷേ നമ്മൾ അവിടെ ചെന്നതും മാവേലി സ്റ്റോറിലും എങ്ങനെ ക്യൂ, അതിൻ്റെ 10 ഇരട്ടി ക്യൂ ആണ്. കാരണം ഇന്നൊന്നും ക്യൂവിലെത്തി നമുക്ക് പഴനി പോകാനാവില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു ക്യൂ. കാരണം കൂടുതലും അയ്യപ്പന്മാരായിരുന്നു. പക്ഷെ ഞങ്ങൾ നടയോടടുത്തെത്തിയപ്പോൾ എങ്ങനെയോ പെട്ടെന്ന് തന്നെ ക്യൂ അകത്തോട്ട് കയറി വളരെ സ്പീഡിൽ തന്നെ. ഇപ്പോൾ ദേവിയുടെ മുമ്പിലെത്തിയതും എൻ്റെ ആ കാൽപാദവും
കൈയും ഏതൊക്കെയോ മുദ്രയിലേക്ക് പോവുകയും ദേവിയുടെ ആ സോപാന പടിയിൽ നിന്ന് തന്നെ ദേവി പൂർണ്ണമായ മാഗ്നറ്റിസത്തിലൂടെ റേഡിയേറ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ അവിടെ പോലീസുണ്ട്, വനിതാ പോലീസുണ്ട്, സ്പെഷ്യൽ പോലീസുണ്ട്. ഇവരൊക്കെ ഞാൻ എന്നുള്ളൊരു വ്യക്തിയിൽ കണ്ണിൽ പെടാത്ത രീതിയിൽ ദേവി എന്നെ ഒളിപ്പിച്ച് നിർത്തുന്ന രീതിയിലായിരുന്നു അതെല്ലാ ഫ്രണ്ട്സും കാണുക തന്നെയാണ് ഞാനവിടെ നിന്നത്. ബാക്കി എല്ലാവരെയും തള്ളി 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 നീട്ടുന്നുണ്ട്, പക്ഷേ ഞാനും എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിനെയും യാതൊരു തരത്തിലുള്ള തള്ളലോ തിക്കലോ ഒന്നും തന്നെ അനുഭവപ്പെടേണ്ടി വന്നില്ല. സോ ഓരോ പടിയിലും ആ ദൈവിക ചൈതന്യം നമ്മളെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സെക്യൂർ ചെയ്യുന്നു എന്നുള്ളത് നാം അത് ആസ്വദിക്കുകയായിരുന്നു. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഇതൊന്നും നാം ഓരോ വ്യക്തിയുടെ ശക്തിയല്ല, ഇത് നമ്മൾ ഉപാസിച്ച ആ ഉപാസനാമൂർത്തിയുടെ ശക്തിയാണ്. നമ്മുടെ ഓരോ നീക്കവും അവരെ അമാനുഷികത കാട്ടുകയാണ് നമ്മുടെ മുമ്പിൽ. അത് നമ്മൾ ആസ്വദിക്കുക, ഇനിയുമുണ്ട് അങ്ങോട്ട് എന്നുള്ളത്. പഴനിമുരുകൻ്റെ മുമ്പിൽ ചെന്നെത്തും നമ്മളെല്ലാവരെയും അകത്ത് അതേപോലെ സോപാനപ്പടിയിൽ അടുത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച എങ്ങനെയോ അതേപോലെ തന്നെ ഒരു VIP ഒരു VVIP എങ്ങനെയോ ട്രീറ്റ് ചെയ്യേണ്ടത് അതേപോലെ നമ്മളെ അവിടെ ഇരുത്തി ആരതിയൊക്കെ കാട്ടി സമാധാനത്തോടെ നിങ്ങൾക്ക് പൂർണ്ണത കിട്ടിയോ എന്നുള്ളതിലൂടെ നമ്മുടെ വായിൽ നിന്നും യെസ് എന്ന് പറയുന്നത് വരെ അവിടെ ഇരിക്കുക തന്നെ നാം ചെയ്തത്. സോ നമ്മളെവിടെ പോയാലും നമ്മുടെ ഉപാസനാമൂർത്തിയെ ഉപാസിച്ചതിന് ശേഷം, പൂർണ്ണതയെത്തിയതിന് ശേഷം നാം ഏത് കാര്യം നമ്മളേത് കാര്യത്തിന് പോകുന്നു അവിടെയെല്ലാം നമുക്ക് വിജയമായിരിക്കും. നമ്മൾ എപ്പോഴും എവിടെയും ഒരു VVIP ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതേസമയം നാം ഉപാസനാമൂർത്തി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി യാത്രയ്ക്ക് തിരിക്കുകയാണെങ്കിൽ നാം ഓർക്കുക ആ യാത്ര വളരെ പെത്തറ്റിക്കായിരിക്കും എന്നുള്ളത്. കാരണം ഈ ഉപാസനാമൂർത്തി തന്നെയാണ് നാം കാണുന്ന മുരുകനും നാം കാണുന്ന മധുരമീനാക്ഷിയും നാം കാണുന്ന കൈലാസനാഥനും നാം കാണുന്ന ബിർലാ മന്ദിറിലെ ഗണപതിയും എല്ലാം. അതോർക്കുക, ഭാവങ്ങൾ വ്യത്യാസമുണ്ടാകാം, പക്ഷേ ഈശ്വര ചൈതന്യം എന്നുള്ളത് ആ പവിത്രമായ ജ്യോതിസ്വരൂപമാണ്. അത് കുണ്ടലിനി ശക്തികളെ ഉണർത്തിയാൽ നമുക്കത് മനസ്സിലാക്കാനും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസായി ഇടാം, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്യാം. ഡേ ടൈമിൽ ഞാൻ കോൾ എടുക്കണമെന്നില്ല, കാരണം നിങ്ങൾക്കറിയാം ഇവിടെ നിങ്ങൾ തന്നെ വരുമ്പോൾ ഞാൻ കോൾ സൈലൻ്റ് ആക്കി വെക്കാറുണ്ട്. കാരണം റേഡിയേഷൻ്റെ ടൈമിൽ കോള് എങ്ങനെ എടുക്കാൻ പറ്റും. നിങ്ങളിവിടെ വന്നാൽ നിങ്ങളുടെ രോഗം മാറുന്നു, നിങ്ങളുടെ കഷ്ടപ്പാട് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. കാരണം ഉപാസനാമൂർത്തിയാണ് അവിടെ നിങ്ങളുടെ രോഗവും നിങ്ങളുടെ കഷ്ടപ്പാടും മാറ്റുന്നത്. അല്ലാതെ ഞാൻ അരുൺ പ്രഭു എന്ന ഒരു വ്യക്തിയല്ല. അത് നമുക്ക് കുണ്ടലിനി ചക്രങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനും. നമ്മളെ ഉപാസന ചെയ്യുമ്പോൾ നമ്മൾ ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യുന്ന
ആ ശക്തി നമ്മുടെ ഉള്ളിൽ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അമാനുഷികതയാണ് നിങ്ങൾ കാണുന്ന ആ അമാനുഷികമായിട്ടുള്ള കഴിവുകൾ. രോഗം മാറ്റാനും പീഡകങ്ങൾ മാറ്റാനും ഒക്കെ ചെയ്യുന്നത് അത് ഞാൻ എന്ന ഒരു വ്യക്തിയുടെ ശക്തിയല്ല. ആകാശത്ത് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്നും ഭസ്മം, വായിൽ നിന്നും ലിംഗം, അതൊന്നുമല്ല ശരിക്കും ഈശ്വരീയം എന്ന് പറയുന്നത്. അതൊക്കെ മാജിക്. ഈശ്വരീയം എന്ന് പറയുന്നത് കോസ്മിക്, ദ കോസ്മിക് ലോ, ദ കോസ്മിക് എനർജി, സന്തുലിത, കോസ്മിക് ബാലൻസ്. ജന്മന അല്ലാത്ത ഏതൊരു രോഗവും മാറ്റാൻ കഴിവുള്ള ആ കോസ്മിക് എനർജിയാണ് നാം ഉപാസിക്കുന്ന ഉപാസനാമൂർത്തി ചെയ്യുന്ന അമാനുഷികത. അത് നിങ്ങൾക്കിവിടെ വന്നാൽ അത് പൂർണ്ണമായിട്ടും ഗ്രഹിക്കാനും പറ്റും. മാത്രവുമല്ല കോസ്മിക് എനർജി എന്നുള്ളത് ഒരു ബിസിനസ്സും അല്ലതാനും. നിങ്ങളോട് ഞാൻ വരാൻ പറയുന്നു, അതിൽ യാതൊരു തരത്തിലുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ ട്രിക്കോ അല്ലെന്ന് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴും മനസ്സിലാക്കാൻ പറ്റും. കാരണം സിദ്ധ ചക്രങ്ങൾക്ക് മറ്റുള്ളവരെ, അതായത് ലോക സമസ്ത സുഖിനോ ഭവന്തു, ഞാൻ സമ്പാദിച്ചിട്ട് എനിക്കെന്തിന്, അതാണ് നാം നിങ്ങളോടും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഒരു ബിസിനസ്സോ ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയോ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാനും കഴിയുന്നില്ല. ഒരു രോഗിയായിട്ട് വന്നിരിക്കുന്നു, അവനിൽ ഈശ്വരീയ ശക്തി അല്ലെങ്കിൽ ഈശ്വരനോട് സ്നേഹം, വിശ്വാസം, ഈ രണ്ടുമുണ്ടെങ്കിൽ അവനെ ഇനേക്കുന്നത് രോഗവിമുക്തനായിട്ടാണ്. അതെത്ര മാരാരോഗമായിക്കോട്ടെ, അത്രയ്ക്ക് പവർഫുള്ളാണ്. മിനിറ്റുകളാണ് ആ രോഗങ്ങൾ മാറ്റിത്തരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ദൈവികത നമ്മുടെ ഇടയിൽ വളർന്നു കഴിഞ്ഞു. ഒരു തേർഡ് പാർട്ടി എന്നുള്ളത് പൂർണ്ണമായും മാറ്റേണ്ട അവസ്ഥ അല്ലെങ്കിൽ കാലമായി. ഈശ്വരനും ഒരു വ്യക്തിക്കും ഇടയിൽ ഒരു സെക്കൻഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യം ഇല്ലതാനും. അതിനുദാഹരണമാണ് നിങ്ങൾ ഇവിടെ വന്ന് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. എൻ്റെ സിദ്ധചക്രങ്ങൾ, നിങ്ങൾക്കേകുന്ന അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഏറെ മാറ്റങ്ങൾ തരുന്നു എന്നുള്ളതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കൊണ്ടരങ്കി പഴനി മലയിൽ വന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇനി 8-ാം തീയതിയാണ്, ജനുവരി 8-ാം തീയതിയാണ് പഴനിയിൽ അതേപോലെ കൊണ്ടരങ്കിയിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എത്താൻ പറ്റാത്ത സുഹൃത്തുക്കൾക്ക് അന്നേ ദിവസം പഴനിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ലൊരു സമയം നമുക്ക് അവിടെ വിനിയോഗിക്കാം. ഈശ്വര സാക്ഷാത്കാരവും ഭഗവാന്റെ അനുഗ്രഹവും പൂർണ്ണമായിട്ടും നമ്മുടെ അടുക്കൽ, ഈശ്വര ചൈതന്യം വസിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നുള്ളത്. അതിൽ കൂടുതൽ എനിക്ക് വേറൊന്നും പറയാനില്ല.
നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓ.